നമസ്കാരം. നരേന്ദ്രമോദിയുടെ മൂന്നാം വരവിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായതോടെ മന്ത്രിസഭയിലെ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വിവിധ കോണുകളിൽ സജീവമാണ്. മുൻ സർക്കാരുകളുടെ കാലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ദക്ഷിണേന്ത്യക്ക് കൂടുതൽ പരിഗണന നൽകിയ സമയം കൂടിയാണ് ഇതെന്ന് വ്യക്തം. പുതിയ മന്ത്രിസഭയിൽ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള 13 മന്ത്രിമാരാണുള്ളത്. 2019 മേഖലയിലെ 129 തെക്കൻ സീറ്റുകളിൽ 29 BJP പിടിച്ചപ്പോൾ ഇത്തവണയും ഈ കണക്കിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ ഇതേ എണ്ണം സീറ്റുകൾ തന്നെയാണ് ഇക്കുറിയും BJP ദക്ഷിണേന്ത്യയിൽ നിന്ന് നേടിയതെങ്കിലും മന്ത്രിമാരുടെ എണ്ണത്തിൽ കാര്യമായ വർധനവുണ്ടായിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി കുമാരസ്വാമി ഉൾപ്പെടെ ഈ 13 മന്ത്രിമാരിൽ 5 പേരും കർണാടകയിൽ നിന്നുള്ളവരാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ദക്ഷിണേന്ത്യയിൽ BJPക്ക് ഏറ്റവും മികച്ച ഫലം നൽകിയ സംസ്ഥാനമായ കർണാടകയ്ക്ക് അർഹമായ പരിഗണന തന്നെ നൽകാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറായി എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കർണാടകയിലെ ആകെയുള്ള 28 സീറ്റുകളിൽ 19 എണ്ണവും BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയാണ് നേടിയത്. അതിൽ തന്നെ 17 സീറ്റുകൾ BJP വിജയിച്ചപ്പോൾ HD കുമാരസ്വാമിയുടെ JDS 2 എണ്ണം സ്വന്തമാക്കി. ഇത്തവണത്തെ കിങ് മേക്കർ ശരിക്കും അദ്ദേഹമായി. കുമാരസ്വാമിയുടെ കൂടി പിന്തുണയാണ് BJPക്ക് സംസ്ഥാനത്ത് ഇത്രയും നല്ല മികച്ച ഒരു ഫലം തന്നെ നൽകിയത്. കുമാരസ്വാമിയെ കൂടാതെ മുൻ മന്ത്രിസഭയിൽ അംഗമായിരുന്ന നിർമ്മലാ സീതാരാമനും പ്രഹ്ലാദ് ജോഷിയും ഇത്തവണയും മന്ത്രിസഭയിലുണ്ട്. കഴിഞ്ഞ മോദി സർക്കാരിലെ കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്ദ് ലാജെ, സംസ്ഥാന സർക്കാരിലെ മുൻ മന്ത്രി V.സോമണ്ണ എന്നിവരും കർണാടകയിൽ നിന്ന് മന്ത്രിമാരായവരിൽ ഉൾപ്പെടുന്നു. NDAക്ക് 21 സീറ്റുകൾ നൽകിയ ആന്ധ്രാപ്രദേശിൽ നിന്ന് 3 മന്ത്രിമാരും 8 സീറ്റുകൾ നൽകിയ തെലങ്കാനയിൽ നിന്ന് 2 പേരും ഇത്തവണ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം കൂടാതെ കേരളത്തിൽ നിന്നുമുണ്ട് 2 മന്ത്രിമാർ. തമിഴ്നാട്ടിൽ നിന്ന് ഇത്തവണ 1 മന്ത്രി മാത്രമേയുള്ളൂ. തമിഴ്നാട് മാത്രമാണ് BJPക്ക് 1 സീറ്റ് പോലും നേടാൻ കഴിയാതിരുന്ന ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. നിലവിലെ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള BJPയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് മന്ത്രിമാരുടെ എണ്ണം ഉയർത്തിയുള്ള നീക്കമെന്നാണ് വിലയിരുത്തൽ. ഇതിലൂടെയുള്ള കൂടുതൽ സംസ്ഥാനങ്ങളിൽ ശക്തിയാർജിക്കാൻ NDAക്ക് കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക്, തത്മൈ ന്യൂസ്.